മലയാളികൾ ഇന്നും ഓർത്തുവയ്ക്കാൻ പാകത്തിന് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് തുളസിദാസ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംവിധായകന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തുളസിദാസിനെ ഇന്നും ഓർത്തുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിലൂടെയാകും ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടയിൽ നിൽക്കുന്ന നടൻ മുകേഷിനെ മിമിക്സ് പരേഡിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് തുളസിദാസ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞത് തുളസിദാസിന്റെ ഒരുപാട് സിനിമകളിൽ മുകേഷ് നായകനായിട്ടുണ്ട് സംവിധായകൻ പറഞ്ഞ വാക്കുകളിലേക്ക് കൗതുക കാഴ്ചകൾ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം മിമിക്സ് പരേഡിന് വേണ്ടി ഞാൻ മുകേഷിനെ സമീപിച്ചു സിനിമയുടെ കഥ ഞാനും കലൂർ ഡെനിസും പ്ലാൻ ചെയ്ത സമയത്ത് മുകേഷിന്റെ അടുത്താണ് പോയത് മുകേഷ് സരിതയ്ക്കൊപ്പം എറണാകുളത്തുണ്ടായിരുന്നു കൗതുക വാർത്തകൾ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം മിമിക്സ് പരേഡിന് വേണ്ടി ഞാൻ മുകേഷിനെ സമീപിച്ചു സിനിമയുടെ കഥ ഞാനും കലൂർ ഡെനിസും പ്ലാൻ ചെയ്ത സമയത്ത് മുകേഷിന്റെ അടുത്താണ് പോയത് മുകേഷ് സരിതയ്ക്കൊപ്പം എറണാകുളത്തുണ്ടായിരുന്നു കൗതുക വാർത്തകൾ ഷേണായിസിൽ ഒൻപത് ദിവസം കഴിഞ്ഞ സമയമാണ് അന്ന് തന്നെ കണ്ട ഉടനെ മുകേഷ് പറഞ്ഞു തുളസി കൗതുക വാർത്തകളുടെ പ്രതിഫലം അല്ല കേട്ടോ പ്രതിഫലമൊക്കെ മാറിയെന്ന് ഞാൻ അത് ചോദിച്ചില്ലല്ലോ എന്നായിരുന്നു എൻ്റെ മറുപടി പുതിയ പ്രോജക്റ്റിനു വേണ്ടി സംസാരിക്കാനല്ലേ വന്നത് പ്രൊഡ്യൂസർ ആരാണെന്നുള്ളത് ഞാൻ മുകേഷിനോട് പറഞ്ഞു മിമിക്രി താരങ്ങളെ വെച്ചുള്ള കഥയും കോമഡിയുമാണ് തുടർന്ന് അഡ്വാൻസ് വാങ്ങിക്കാം പക്ഷേ ഈ സമയത്ത് സിദ്ദിഖ്ലാലിന്റെ സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മുകേഷ് പറഞ്ഞു അത് തുടങ്ങിയാൽ ചിലപ്പോൾ ഞാൻ പോകും പിന്നെ സത്യനന്തിക്കാടിൻ്റെയും സിനിമ പറഞ്ഞിട്ടുണ്ട് എന്നും മുകേഷ് പറഞ്ഞു ഇതൊക്കെ കൗതുക വാർത്ത കണ്ട ശേഷമുള്ള റിയാക്ഷനാണ് ആണ് എനിക്കത് അങ്ങോട്ട് സഹിച്ചില്ല അത് ഒരു എത്തിക്സിന് നിരക്കാത്ത സംഭാഷണമല്ലേ എന്റെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ സിനിമയ്ക്ക് വിളിച്ചാൽ പോകുമെന്ന് ഞാൻ അന്ന് മുകേഷിന്റെ മുഖത്ത് നോക്കി തന്നെ ഒരു തെറിവാക്ക് പറഞ്ഞു സരിത നിൽക്കുമ്പോഴാണെന്ന് പോലും ഓർത്തില്ല കലൂർ ഡെനിസും വഴക്ക് പറഞ്ഞു മുകേഷ് അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോകുന്നു നിർമ്മാതാവ് എന്നോട് പറഞ്ഞപ്പോഴും മുകേഷ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ സിദ്ദിഖ് ജഗദീഷ് തുടങ്ങിയവരാണ് നായകന്മാരായത് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും നൂറു ദിവസം ഓടുകയും ചെയ്തു നൂറാം ദിവസ ആഘോഷത്തിന് മുകേഷിനെ വിളിച്ചെങ്കിലും സരിതയാണ് വന്നത് അഭിമുഖത്തിൽ തുളസിദാസ് ഓർത്തെടുത്തു മുകേഷിന്റെ പണക്കുതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നിർദ്ധന രോഗികൾക്കായി കേരള സർക്കാർ പുറത്തിറക്കിയ കാരുണ്യ ലോട്ടറി പരസ്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ മുൻനിര താരങ്ങളൊക്കെ പണം വാങ്ങാതെ അഭിനയിച്ചപ്പോൾ ലക്ഷങ്ങൾ പ്രതിഫലം പറ്റിയ മുകേഷിനെ കുറിച്ചുള്ള വാർത്തകൾ അടുത്തിടെ വലിയ ശ്രദ്ധ നേടിയിരുന്നു ആറ് ലക്ഷം രൂപയാണ് ലോട്ടറിയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനു വേണ്ടി മാത്രമായി മുകേഷ് വാങ്ങിയത് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗബാധിതരായ പാവങ്ങൾക്കും ചികിത്സാ സഹായം നൽകുന്നതിനാണ് കാരുണ്യ ലോട്ടറി തുടങ്ങിയത് മുൻ ധനമന്ത്രിയായ കെ എം മാണിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ നല്ല വശം മനസ്സിലാക്കിയ മോഹൻലാലും മമ്മൂട്ടിയുമടക്കമുള്ള മഹാനടന്മാർ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതിന് പണം വേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ഇവരെ കൂടാതെ കാരുണ്യ ഭാഗ്യക്കുറിയുടെ പരസ്യചിത്രത്തിൽ പ്രിയദർശൻ ഇന്നസെന്റ് പൃഥ്വിരാജ് എം ജി ശ്രീകുമാർ സുരാജ് വെഞ്ഞാറുമൂട് കെ എസ് ചിത്ര ദിലീപ് അശോകൻ മേനക ജയചന്ദ്രൻ കാവ്യ മാധവൻ കവിയൂർ പൊന്നമ്മ മധു മനോജ് കെ ജയൻ കെ എം മാണി എന്നിവരും അഭിനയിച്ചിരുന്നു എന്നാൽ ഇവരാരും നിർദ്ധന രോഗികൾക്കായുള്ള ലോട്ടറിയുടെ പരസ്യചിത്രത്തിൽ അഭിനയിച്ചത് ഒരു രൂപ പോലും വാങ്ങാതെയാണ് കൊല്ലം എംഎല്എ ആയ മുകേഷ് മാത്രമാണ് ലക്ഷങ്ങൾ വാങ്ങി പരസ്യത്തിൽ അഭിനയിച്ചത്